ഇത് ഞാൻ നേരത്തെ ഗൾഫിലുണ്ടായിരുന്നു. അവിടെ നിന്നുകൊണ്ട് നമ്മുടെ അവിടുത്തെ അബ്ദുള്ള രാജാവ നല്ല മനുഷ്യനായിരുന്നു. നല്ല അദ്ദേഹത്തിനെ എല്ലാവരും ആദരിക്കുമായിരുന്നു. പ്രവാസികൾക്ക് പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യക്കാരെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമുക്ക് ചോറ് വന്ന ആ ഒരു രാജാവെന്ന് വേണേൽ പറയാം. കാര്യം അദ്ദേഹത്തിൻ്റെ മണ്ണിലാണല്ലോ നമ്മൾ ജീവിച്ചത്. ഇതെല്ലാം നടരാജൻ വിഗ്രഹമാണ്. ഇതെല്ലാം ഞാനിപ്പോൾ ചെയ്തുകൊണ്ട് അതെല്ലാം പൂർത്തീകരിച്ചില്ല. ഇതെല്ലാം ഇപ്പോൾ ഉണ്ടാക്കിയതാണ്. ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. ഇത് പൊട്ടത്തില്ല, അറിയണ പൊട്ടത്തില്ല. അതായത് ഇത് 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 ഫോമാണ്. ഇത് പൊട്ടത്തില്ല. ഈ സാധനമാട്ടെ പൊട്ടത്തില്ല. ആ ഇത് ബുദ്ധനാണ്. ലക്ഷങ്ങൾ, ഒരുപാട് ലക്ഷങ്ങൾ പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിപ്പം വീട് പണി 10-15 വർഷമായി ഈ വീട് പണിതിട്ട്. എൻ്റെ ആ ചെറിയ വീട്ടിലാണ് ഇപ്പോൾ കഴിയുന്നത്. എൻ്റെ കൂടെ ജോലിയതൊക്കെ ഇപ്പോൾ എല്ലാം കോടീശ്വരന്മാരായിട്ടുണ്ട്. നമസ്കാരം. ഞങ്ങളിപ്പോൾ ഉള്ളത് മാവേലിക്കരയിലാണ്. ഇതാണ് രാധാകൃഷ്ണൻ ചേട്ടൻ. വലിയ കലാകാരനാണ്. ചേട്ടനെ കാണാനും ചേട്ടൻ്റെ വിശേഷങ്ങൾ അറിയാനുമായിട്ടാണ് ഇവിടെ വന്നത്. സത്യം പറഞ്ഞ ഇവിടെ വന്നപ്പം ഭയങ്കര വിഷമം തോന്നി. ഒരു കുഞ്ഞ് വീട്, 22 എത്ര വർഷം കൊണ്ട് ചേട്ടൻ വീട് പണിയാ? 15 വർഷം കൊണ്ട് ഒരു വീട് പണിയുവാണ്. അണ്ടല്ലേ, ആ വീടിൻ്റെ കാഴ്ചകൾ കാണാം. അണ്ട, ഇതൊരു ചെറ്റക്കുടിലാണ്. അണ്ട, കുടിലാണ്. ഓക്കെ, വേണ്ട. സൗദി രാജാവ് ചേട്ടൻ 22 വർഷം പ്രവാസിയായിരുന്നു. പ്രവാസിയായി പരാജയപ്പെട്ടു പോയ ഒരു ചേട്ടനാണ്. കാരണം കാര്യമായി ഒന്നും സമ്പാദിക്കാൻ പറ്റിയില്ല. സമ്പാദിച്ചതെല്ലാം സഹോദരങ്ങൾക്കും വേണ്ടിയെല്ലാം ചെലവഴിക്കേണ്ടി വന്നു. ചേട്ടൻ എപ്പോഴും ഈ ഒരു കുടിലാണ് താമസിക്കുന്നത്. എന്നിട്ടും അദ്ദേഹം ഏറ്റവും വലിയ ബഹുമാനം, ഈ മനുഷ്യനോടുള്ള ബഹുമാനം എന്ന് പറഞ്ഞാൽ, ഒരു നേരമെങ്കിൽ ഒരു നേരം അന്നം തന്ന ആ മനുഷ്യൻ്റെ, അതായത് സൗദി രാജാവാണ് അബ്ദുള്ള രാജാവ്, രാജാവിൻ്റെ ചിത്രം അന്നും ഇന്നും വെച്ച് ഇവിടെ ആരാധിക്കുകയാണ്. അപ്പോൾ അതൊരു വലിയൊരു മനസ്സാണ്. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അന്നം തന്ന മനുഷ്യനെ ഇപ്പോഴും ഈ ചേട്ടൻ, ചേട്ടന് പ്രവാസ ജീവിതം കൊണ്ട് ചേട്ടൻ പരാജയമായിരുന്നു അല്ലേ, എന്നിട്ടും ഈ മനുഷ്യനെ മറന്നിട്ടില്ല. ഒരുപാട് വലിയ മനുഷ്യനാണെന്ന് ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു. ഈ രാജാവിനെക്കുറിച്ച് ഒരുപാട് കഥകളൊക്കെ പറഞ്ഞു. അപ്പം ഇപ്പോഴും ആരാധിക്കുകയാണ്. അതുകൊണ്ട് ഈ കുടിലിൽ ഒരു ഭാഗം രാജാവിൻ്റെ ചിത്രം വെച്ച് ഈ ചേട്ടൻ ആരാധിക്കുകയാണ്. അപ്പോൾ നമുക്ക് രാധാകൃഷ്ണൻ ചേട്ടൻ്റെ ചിത്രകലയെക്കുറിച്ചും, ചേട്ടൻ വലിയൊരു കലാകാരനാണ്, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ചോദിച്ചറിയാം. ഹലോ, നമസ്കാരം. എൻ്റെ പേര് രാധാകൃഷ്ണൻ. ഞാൻ ഒരു ചെറിയ കലാകാരനാണ്. ഞാൻ ഈ സ്കൾപ്ചറൊക്കെ ഉണ്ടാക്കും, പിന്നെ ആർട്ട് വർക്ക് ചെയ്യും. ഞാൻ 22 വർഷം ഗൾഫിലുണ്ടായിരുന്നു, സൗദി അറേബ്യയിലായിരുന്നു. പിന്നെ ദുബായ് പോയിട്ടുണ്ട്. എല്ലാം പോയിടത്തെല്ലാം എനിക്ക് കളിപ്പുകളാണ് പറ്റിയിട്ടുള്ളത്. ഒരുപാട് ചീറ്റിങ് പറ്റി. ലക്ഷങ്ങൾ, ഒരുപാട് ലക്ഷങ്ങൾ പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിപ്പം വീട് പണി 10-15 വർഷമായി ഈ വീട് പണിതിട്ട്. എൻ്റെ ആ ചെറിയ വീട്ടിലാണ് ഇപ്പോൾ കഴിയുന്നത്. അവിടെ ഞാൻ അവിടുന്ന് കൊണ്ടുവന്ന മിസ്റ്റർ അബ്ദുള്ള രാജാവിൻ്റെ ഫോട്ടോയാണ്. അത് വന്നുമല്ലേ ഞാൻ വെച്ച് ആരാധിക്കുമെന്ന് പറയാം. അദ്ദേഹം ഭരിച്ചുകൊണ്ടിരുന്ന സമയത്തെ ജനങ്ങൾക്ക്, പ്രവാസികൾക്കൊക്കെ നല്ല സഹായമായിരുന്നു. നല്ല മനുഷ്യനായിരുന്നു. നല്ല അദ്ദേഹത്തിനെ എല്ലാവരും ആദരിക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു സ്മരണയ്ക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്ന, ഞങ്ങൾ ഒത്തിരി പടം ഇത് വരച്ചു കൊടുത്തിട്ടുണ്ട് അവിടെ വെച്ച്. പ്രവാസികൾക്ക് പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യക്കാരെ ഭയങ്കര ഇഷ്ടമാണ്. പ്രവാസ ജീവിതം നല്ലതാണ്, പക്ഷേ നമുക്ക് ഒരുപാട് കളിപ്പുകൾ പറ്റി. പരാജയം എന്ന് പറഞ്ഞാൽ നമ്മൾ അന്ധമായി വിശ്വസിച്ചു. അങ്ങനെ നമ്മളെ സിറിയക്കാരൻ എന്നെ ഒരുപാട് ചീറ്റ് ചെയ്ത് പൈസ, ഒത്തിരി പൈസ, 5 ലക്ഷം റിയാലോളം പോയി. അതിലേ എനിക്ക് വീടൊന്നും വെക്കാൻ ഞാൻ, ആൾക്കാർ കളിയാക്കും ഇത്രയും വർഷം നിന്നിട്ട് നമുക്കൊന്നും ആയില്ലല്ലോ. 22 വർഷം ഇടയ്ക്ക് പിന്നെ ഖത്തറിൽ പോയി, ദുബായ് ഫെസ്റ്റിവലിൻ്റെ വർക്കിന് പോയി. അവിടെ എല്ലാം നമ്മൾ ഈ സ്കൾപ്ചറിൻ്റെ വർക്കായിരുന്നു. എല്ലാവരും ഇഷ്ടപ്പെടുന്നത് കേട്ടോ, പ്രവാസികളെല്ലാം ഇഷ്ടപ്പെടുന്ന രാജാവായിരുന്നു. ഞാനന്ന് ദുബായ് നിൽക്കുമ്പോഴേ ഇദ്ദേഹം മരിക്കുന്നത്. സത്യസന്ധമായ മണ്ണാണ് കേട്ടോ സത്യം. ഒന്നാമത് മക്കയും മദീനയുമുണ്ട്, അവിടെ മറ്റുള്ള ഇതൊന്നുമില്ല, പരിശുദ്ധമായ മണ്ണാണ്. അവിടുത്തെ രാജാവല്ലായിരുന്നു. ഞാൻ ഈ ഫ്രെയിമും ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ്. ഇത് വെക്കാൻ വേണ്ടി തന്നെ കൊണ്ടുവന്നത്. എന്നിട്ട് ഇനി ഇതിപ്പം രണ്ടാമത് റീപ്രൊഡക്ഷൻ ചെയ്യാൻ വേണ്ടിയാണ്. ആ ഞാൻ എലിമിനേഷൻ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ റംസാനൊക്കെ ആകുമ്പോൾ ഇടുമായിരുന്നു. ഇതെല്ലാം നടരാജൻ വിഗ്രഹമാണ്. ഇതെല്ലാം ഞാനിപ്പോൾ ചെയ്തുകൊണ്ട് അതെല്ലാം പൂർത്തീകരിച്ചില്ല. ഇതെല്ലാം ഇപ്പോൾ ഉണ്ടാക്കിയതാണ്. ഇത് ഇപ്പം 1000 രൂപയ്ക്ക് കൊടുക്കാം വെളിയിൽ. ആ ഇതെല്ലാം ഇതൊരു ഒരു കെമിക്കലാണ്, മാർബിൾ കെമിക്കലാണ്. ഇതെല്ലാം മാർബിൾ കെമിക്കലല്ല, പിന്നെ ജിപ്സവും പ്ലാസ്റ്റർ ഓഫ് പാരിസ് ഒന്നും അല്ല. ഇത് നല്ല സ്ട്രോങ് സാധനമാണ്. ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. ഇത് പൊട്ടത്തില്ല, അറിയണേ പൊട്ടത്തില്ല. ഇവിടെ വെച്ചാണ് ഇപ്പം ഞാൻ നിർമ്മിക്കുന്നത്. കാര്യം അതാ, നമ്മൾ വെളിയിലൊരു റൂം എടുക്കാനേ 10-25,000 രൂപ സെക്യൂരിറ്റി കൊടുക്കണം. പിന്നെ 2,500-3,000 രൂപയ്ക്ക് വാടകയാവും. അപ്പം നമുക്ക് ഇവിടെ ആകുമ്പോൾ നമുക്ക് ഒന്ന് രാത്രിയിലും പകലും ഒക്കെ ചെയ്യാമല്ലോ. അതുകൊണ്ടാണ് ഇങ്ങോട്ട് മാറ്റിയേക്കുന്നത്. അതിനാ ഇപ്പം ഇങ്ങനെ ഷെഡ് ഇത് പ്ലാസ്റ്റിക് മറച്ചേക്കുന്നത്. ഇത് ഞാനൊരിടത്ത് വാങ്ങിച്ച 20,000 രൂപയ്ക്ക് വാങ്ങിച്ച സാധനം. ഇത് നമ്മൾ പ്രൊഡക്റ്റ് കൊടുത്ത് ആൻറ്റിച്ചാക്ക് കൊടുത്ത് ആ വിലയ്ക്ക് നമുക്ക് വിൽക്കാം. നമുക്ക് എത്ര മണിയിൽ ഉണ്ടാക്കാമല്ലോ, ഡൈ ഉണ്ടെങ്കിൽ എത്ര മണിയിൽ ഉണ്ടാക്കാം. ഇതായത് നമ്മൾ ബ്രോൺസ് മോഡലാക്കും. ബ്രോൺസ് മോഡലാക്കിയിട്ട് കൊടുക്കുമ്പോൾ നല്ല രസമാണ്. ഇത് നല്ല നല്ല കൊടുക്കാം. അത് കുറച്ച് കൊടുക്കാം. മാർക്കറ്റിലുണ്ട് വില, എന്നാലും നമുക്ക് കുറച്ച് കൊടുക്കാം. നമ്മൾ ഹോൾസെയിൽ വിലയാണ് ഞാൻ ഈ പറഞ്ഞ്. ആ കടക്കാർക്ക് കൊടുക്കുന്ന, അല്ലെങ്കിൽ വീട്ടുകാരാണെങ്കിൽ നമുക്ക് കുറച്ച് കൊടുക്കാം. വീട്ടുകാർ ആവശ്യം വന്നാൽ നമ്മൾ കുറച്ച് കൊടുക്കാം. ഇതെല്ലാം ഞാൻ ഉണ്ടാക്കിയതാണ്. ഇതെല്ലാം ഞാൻ ഉണ്ടാക്കിയതാണ്. അതായത് ഇത് 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 ഫോമാണ്. ഇത് പൊട്ടത്തില്ല. ഈ സാധനമാട്ടെ പൊട്ടത്തില്ല. ആ ഇത് ബുദ്ധനാണ്. ഇത് നേരത്തെ പോയതാണ്. ഇത് പൊട്ടത്തില്ല. ഇത് ഇതൊരു ഒരു പ്യൂ ഫോം എന്ന് പറയാം, ഫോമാണ്. ഇത് ഞാൻ പ്രത്യേകിച്ച് ഞാൻ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയത്, പക്ഷേ നല്ലതാണ്. ആ നല്ലതായിട്ട് ഇത് പോവും. അത് പൊട്ടത്തേ ഇല്ല. താഴെ വേണം ഇത് അതാ പൊട്ടത്തില്ല.
അതിൻ്റെയൊക്കെ ഡൈ ആയിരിക്കുന്നത്. കേട്ടോ, ഇതാണ് അതിൻ്റെ ഡൈ. അപ്പോൾ ഒരുപാട് വിളി വരുന്നുണ്ട്, ഇപ്പോൾ ഒരുപാട് പേര് വാങ്ങിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കടകൾക്ക് കൊടുക്കാൻ വേണ്ടിയാണ്. ഒന്ന് രണ്ട് ഓച്ചറയും പിന്നെ കൊല്ലത്തുമൊക്കെ ഒന്ന് രണ്ട് കടക്കാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് പ്രൊഡക്റ്റ് ചെയ്തിട്ട് കളർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയാണ്. ഇതിപ്പം പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത സാധനമാണ്. കാര്യം നമ്മുടെ ഈ ഓണാട്ടുകാരുടെ ഒരു പുതിയ വലിയ ക്ഷേത്രമുണ്ട്, ചിറ്റുളുകര ക്ഷേത്രം. വലിയ കെട്ടുകാഴ്ചയൊക്കെ ഉള്ള ക്ഷേത്രമാണ്. അവിടത്തേക്ക് ഉള്ള ജീവിതമാണിത്. ഞാനിത് നെല്ല് കൊടുത്തേക്കെന്ന് പറഞ്ഞാൽ നെല്ല് ആണല്ലോ നമ്മൾ പറയിടുന്നതിന് കൊടുക്കുന്നത്. അങ്ങനെ അതുകൊണ്ട് പുതിയതായിട്ട് ഞാൻ സൃഷ്ടിച്ച് ചെയ്തതാണ് നെല്ല്. പിന്നെ പാക്ക് ചെയ്തിട്ട് അതിൻ്റെ ഡൈ എടുത്ത് കാസ്റ്റ് ചെയ്തതാണ്. ആ കാസ്റ്റ് ചെയ്തതാണ് ഇത്. ഇത് മാർബിൾ ആ കെമിക്കലാണ്, പൊട്ടത്തില്ല. ഇനിയിപ്പോൾ ഇത് ഈ നെല്ലിൻ്റെ കളർ കൊടുക്കും, ഇത് ഗോൾഡ് കൊടുക്കും. ഇത് ചെറിയ അല്ല അല്ല, ഇത് അവിടുത്തെ ജീവിതയാണ്. അവിടുത്തെ ജീവിതയാണ്. പേര് കേട്ട ക്ഷേത്രമാണ് ചിറ്റുളങ്ങര ക്ഷേത്രം. അപ്പോൾ ഇതിപ്പോൾ ഒരുപാട് ഓർഡർ വരുന്നുണ്ട്. ഇതിൻ്റെ ഓർഡർ ഒത്തിരി വരുന്നുണ്ട്. ഞാൻ അമ്പലത്തിൽ കൊടുത്തു വരണം, സൂര്യനകത്താക്കി കൊടുത്തു. ഇതെല്ലാം പിന്നെ കടയ്ക്ക് കൊടുക്കുന്ന ഇത് കടയ്ക്ക് കടയിലൊക്കെ കിട്ടണേ ഇത് 1600 1800 ഞാൻ 1000 രൂപയ്ക്കാണ് വിളി കൊടുക്കുന്നത്. ആ ഇപ്പോൾ വീട്ടുകാരൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനായിട്ടേ വാങ്ങിക്കും. അങ്ങനെ പോകുന്നു. ഇതിപ്പോൾ ഓർഡർ ഉള്ളതാണ്. ഇനി ഇത് വാർണിഷ് അടിക്കണം. വാർണിഷ് അടിച്ച് ആ ഇനി ഫിനിഷായില്ലേ, വെള്ളി ബ്ലാക്ക് അടിക്കണം, ഫിനിഷായിട്ടില്ല. ബുദ്ധൻ നമുക്ക് 1000 രൂപയ്ക്ക് കൊടുക്കാം ബുദ്ധൻ. പക്ഷേ ഞാനിത് ജിപ്സത്തിലല്ല ചെയ്യുന്നത്, ഞാനിത് ഫൈബറിലാണ് ചെയ്യുന്നത്. ഫൈബർ ഈ കെമിക്കൽ മാർബിൾ ആൻഡ് ഫൈബർ കെമിക്കലിലാണ് ചെയ്യുന്നത്. 1000, 1500, 1800, 2000 ഉള്ളത് ഞാൻ 1000 രൂപയ്ക്ക് കൊടുക്കുന്നത്. ആൾക്കാർ വാങ്ങി. പിന്നെ ഞാൻ സിമെൻ്റ് റിലീഫ് വർക്ക് ചെയ്യുന്നുണ്ട്, ആ ഓർഡർ അനുസരിച്ച്. പിന്നെ പൂക്കോട്ടയൊക്കെ ചെയ്യുന്നുണ്ട്, സിമെൻറ്റിൻ്റെ കിണറൊക്കെ അതൊക്കെ ചെയ്യുന്നുണ്ട്. കുടുംബം രണ്ടും പെൺമക്കളാണ്. ഒരാളിപ്പോൾ 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞു, ഒരാൾ 10 ലോ ഇനി 10 ലോട്ടാണ്. പിന്നെ വൈഫുണ്ട്. ഇത് പിന്നെ ഒരു യൂറോപ്യൻ ഡിസൈനുള്ള ഒരു ഫ്രെയിമാണ്. ഗ്ലാസ് ഫ്രെയിമായിട്ട് ഉപയോഗിക്കാം, ഫോട്ടോസ് ഉപയോഗിക്കാം. ഇതൊരു മാർബിൾ കെമിക്കലാണ്. ഇതൊരു ഓർഡർ ഉള്ളതാണ് ഇപ്പം. മാർബിളിൻ്റെ ഈ റെസിനുണ്ട്, അതിൻ്റെ റെസിന്. പിന്നെ കാൽസ്യം കാർബണേറ്റ്, നമ്മുടെ ചുണ്ണാമ്പ് കക്ക അതിൻ്റെ നീറ്റിയതുള്ള അതിൻ്റെ കാൽസ്യം കാർബണേറ്റ്. പിന്നെ 3 കെമിക്കലാണ്, കെമിക്കൽ പ്രോസസ്സിങ് ആയത്. ഇത് നമ്മൾ ടൈം അനുസരിച്ചേ നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ അതിൻ്റെ ടൈം അനുസരിച്ച് ഇത് ഉണങ്ങും. ഇന്ന് 1 മണിക്കൂർ കൊണ്ട് വേണേൽ ഉണക്കാം, നാളെ വരെ ഇരിക്കാത്തക്ക രീതിയിൽ വേണം നമുക്ക് ഉണക്കിയെടുക്കാം. ഉണക്കാൻ രീതി ചെയ്യാം. ഫോട്ടോഗ്രാഫിയുടെ സെയിമാ, നമ്മൾ കൊടുക്കുന്ന പോലെ ഇരിക്കും ഇതിൻ്റെ ടൈമേ. നമുക്ക് വർക്ക് തരിക, തന്നാൽ നമ്മൾ ഓർഡർ അനുസരിച്ച് ചെയ്ത് കൊടുക്കും. നമ്മൾ കടയിൽ കൊടുക്കുന്നതിനേക്കാൾ കുറഞ്ഞ റേറ്റിലാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പം ആവശ്യമുള്ളവർ ഓർഡർ ചെയ്താൽ ഞാൻ കുറഞ്ഞ വിലയ്ക്ക് സാധനം കൊടുക്കാം, ക്വാളിറ്റി സാധനം കൊടുക്കാം. അതിനകത്തൊരു ചീറ്റിംഗ് ഒന്നുമില്ല, നല്ല നല്ല സാധനം കൊടുക്കത്തുള്ളൂ.